ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ. യൂജീൻ ഡെലാക്രോക്സ് വരച്ച ഒരു പെയിൻറ്റിംഗ് ആണ് ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ. 1798 ഏപ്രിൽ 26-ാം തീയതി ഫ്രാൻസിലെ കാരൻറ്റൺ സെൻറ്റ് മൗറിസിലാണ് യൂജീൻ ഡെലാക്രോക്സ് ജനിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് റൊമാൻറ്റിക് കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായിരുന്നു യൂജീൻ ഡെലാക്രോക്സ്. ഡെലാക്രോക്സിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ആണ് ദ ബാരക് ഓഫ് ഡാൻറ്റി. ഡാൻറ്റി ആൻഡ് വെർജിൽ ഇൻ ഹെൽ എന്ന പേരിലും ഈ പെയിൻറ്റിംഗ് അറിയപ്പെടുന്നുണ്ട്. ഡെലാക്രോക്സ് വരച്ച പ്രശസ്തമായ ഒരു ഓയിൽ പെയിൻറ്റിംഗ് ആണ് ദ മാസക്കർ അറ്റ് ഖയോസ്. 1863 ഓഗസ്റ്റ് 24-ാം തീയതി യൂജീൻ ഡെലാക്രോക്സ് അന്തരിച്ചു. ഡെലാക്രോക്സിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പെയിൻറ്റിംഗ് ആണ് ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ. 1830 ഈ പെയിൻറ്റിംഗ് പ്രസിദ്ധീകരിച്ചത്. ലൂയിസ് ഫിലിപ്പിനെ ഫ്രാൻസിൻ്റെ കിരീടവകാശിയാക്കി മാറ്റിയ ജൂലൈ റെവല്യൂഷൻ അഥവാ ജൂലൈ വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡെലാക്രോക്സ് 1830 ഈ പെയിൻറ്റിംഗ് വരച്ചത്. ഇതൊരു ഓയിൽ പെയിൻറ്റിംഗ് ആണ്. 1830 നടന്ന ജൂലൈ വിപ്ലവത്തിൻ്റെ ഭാഗമായി ബോർബോൺ കുടുംബത്തിൻ്റെ അംഗവും ഫ്രാൻസിൻ്റെ രാജാവും കൂടിയായിരുന്ന ചാൾസ് 10-ാമൻ സിംഹാസനമൊഴിയുകയും ലൂയിസ് ഫിലിപ്പ് ഫ്രാൻസിൻ്റെ പുതിയ കിരീടവകാശിയായി മാറുകയും ചെയ്തു. 1830 ഫ്രഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്ന ജൂലൈ വിപ്ലവത്തെ ഓർമ്മിപ്പിക്കുന്ന പെയിൻറ്റിംഗ് ആണ് ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ. 1814 ചാർട്ടറിന് വിരുദ്ധമായി ചാൾസ് 10-ാമൻ ഒരു റെസ്ട്രിക്റ്റീവ് ഓർഡിനൻസ് അഥവാ നിയന്ത്രിത ഓർഡിനൻസ് പ്രസിദ്ധീകരിച്ചു. ഇതിനു പിന്നാലെയാണ് ജൂലൈ വിപ്ലവം ആരംഭിച്ചത്. അധികം താമസിയാതെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടന്നു. ഇത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിന് വഴിവെച്ചു. ചാൾസ് 10-ാമൻ ഔപചാരികമായി രാജിവെച്ച് തൻ്റെ രാജകീയ അധികാരങ്ങൾ നിരാകരിച്ച ശേഷമാണ് ജൂലൈ വിപ്ലവം അവസാനിപ്പിച്ചത്. അങ്ങനെ 3 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം ചാൾസ് 10-ാമൻ സിംഹാസനമൊഴിയുകയും തുടർന്ന് പുതിയ കിരീടവകാശിയായി ലൂയിസ് ഫിലിപ്പ് ഫ്രാൻസിൽ അധികാരമേൽക്കുകയും ചെയ്തു. 1830 ജൂലൈ 26 ചാൾസ് 10-ാമൻ നിയന്ത്രിത ഓർഡിനൻസ് പ്രസിദ്ധീകരിച്ചത്. അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തെ സാക്ഷ്യം വഹിച്ച ശേഷമാണ് ഡെലാക്രോക്സ് ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ എന്ന പെയിൻറ്റിംഗ് വരച്ചത്. ഇനി പെയിൻറ്റിങ്ങിൻ്റെ അർത്ഥതലങ്ങൾ പരിശോധിക്കാം. ചിത്രത്തിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്ന അർദ്ധനഗ്നയായ ഒരു സ്ത്രീ രൂപത്തെ കാണാം. നിശ്ചയദാർഢ്യമുള്ള ഒരു കൂട്ടം വിപ്ലവകാരികളെ സ്ത്രീക്ക് ചുറ്റും കാണാം. ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് ആ സ്ത്രീ. ചിത്രത്തിൽ സ്ത്രീയുടെ മഞ്ഞ വസ്ത്രം തോൾ ഭാഗത്ത് നിന്നും അഴിഞ്ഞു വീണ രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അവൾ കയ്യിൽ ബയോനെറ്റഡ് മസ്കറ്റ് പിടിച്ചിട്ടുണ്ട്. നീളൻ കുഴലുള്ള ഒരു മസിൽ ലോഡിംഗ് ഷോൾഡർ ഗണ്ണാണ് ബയോനെറ്റഡ് മസ്കറ്റ്. സ്ത്രീ അവരുടെ ഇടത്തെ കയ്യിലാണ് ബയോനെറ്റഡ് മസ്കറ്റ് പിടിച്ചിട്ടുള്ളത്. അവരുടെ വലത്തെ കയ്യിൽ ഫ്രാൻസിൻ്റെ ദേശീയ ത്രിവർണ പതാക ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവൾ ഒരു ചുവന്ന ഫ്രിജിയൻ തൊപ്പിയും ധരിച്ചിട്ടുണ്ട്. ഫ്രാൻസിലെ തൊഴിലാളി വർഗത്തെ അനുസ്മരിപ്പിക്കുന്ന തൊപ്പിയാണ് ഫ്രിജിയൻ ക്യാപ്പ്. ഫ്രഞ്ച് വിപ്ലവം അഥവാ ജൂലൈ വിപ്ലവകാലത്ത് ധാരാളം ശ്രദ്ധ നേടിയ ഒരു തൊപ്പിയാണ് ഫ്രിജിയൻ ക്യാപ്പ്. പുരാതന റോമിൽ മോചിപ്പിക്കപ്പെട്ട അടിമകൾ അവർക്ക് ലഭിച്ച പുതിയ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഫ്രിജിയൻ ക്യാപ്പ് ധരിച്ചിരുന്നു. വിപ്ലവത്തിൽ പങ്കെടുത്ത പോരാളികൾ പലതരത്തിലുള്ള ആളുകളെ സൂചിപ്പിക്കുന്നതായിരുന്നു. പോരാളികളിലൊരാൾ ബൂർഷ്വാസി അംഗമായിരുന്നു. അയാൾ കറുത്ത നീളൻ തൊപ്പിയും ക്രാവിറ്റും കറുത്ത കോട്ടുമായിരുന്നു ധരിച്ചിരുന്നത്. ടൈ പോലെ കഴുത്തിലണിയുന്ന ഒരു ആവരണമാണ് ക്രാവിറ്റ്. അയാളുടെ കയ്യിൽ ഒരു ഹണ്ടിംഗ് ഷോട്ട്ഗൺ ഉണ്ടായിരുന്നു. വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള തോക്കാണ് ഹണ്ടിംഗ് ഷോട്ട്ഗൺ. ചിത്രത്തിൽ ബൂർഷ്വാസി അംഗത്തെ ഉൾപ്പെടുത്തിയത് വഴി വിപ്ലവത്തിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വ്യക്തികൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വ്യക്തികളും ഒരുപോലെ പങ്കെടുത്തിരുന്നതായി ഡെലാക്രോക്സ് സൂചിപ്പിക്കുന്നു. ചിത്രത്തിൽ കരകൗശലക്കാരനെന്നോ ഫാക്ടറി തൊഴിലാളിയെന്നോ തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. അയാൾ ഷർട്ടിന് പുറമെ ഏപ്രൺ ധരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വസ്ത്രമാണ് ഏപ്രൺ. കറ പിടിപ്പെടുന്നതിൽ നിന്നും വസ്ത്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഏപ്രൺ ധരിക്കുന്നത്. പുറം കുപ്പായമെന്നും ഏപ്രൺ അറിയപ്പെടുന്നു. അയാൾ ധരിച്ചിരുന്ന സെയിലർ പാൻസിൽ ഒരു ഖടാര പിടിപ്പിച്ചിട്ടുണ്ട്.
കൂടാതെ കയ്യിൽ ഒരു സേബർ ഉണ്ട്. നീളമേറിയ ഒരു വാളാണ് സേബർ. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെ സ്ത്രീയുടെ ഇടത്തെ വശത്ത് കാണാം. അതൊരു വിദ്യാർത്ഥിയാണ്. ഫാലുഷ്യൻ ധരിച്ചതുകൊണ്ടാണ് ആ കുട്ടിയെ വിദ്യാർത്ഥിയായി കണക്കാക്കുന്നത്. കാരണം ഫ്രാൻസിലെ വിദ്യാർത്ഥികൾ ധരിക്കുന്ന പരമ്പരാഗത തൊപ്പിയാണ് ഫാലുഷ്യൻ. ഫാലുഷ്യനു പുറമേ കുട്ടി ഒരു കറുത്ത വെൽവെറ്റ് ബാരറ്റും ധരിച്ചിട്ടുണ്ട്. വളരെ മൃദുവായ തുണി കൊണ്ടുണ്ടാക്കിയ ഒരു തൊപ്പിയാണ് ബാരറ്റ്. ഏതോ മുദ്രാവാക്യം വിളിച്ചു പറയുന്ന രീതിയിലാണ് കുട്ടിയുടെ രൂപം ചിത്രത്തിൽ കാണാൻ സാധിക്കുക. കുട്ടി രണ്ട് കയ്യിലും പിസ്റ്റൾ പിടിച്ചിട്ടുണ്ട്. സാധാരണയായി കാണപ്പെടുന്ന തോക്കാണ് പിസ്റ്റൾ. വീണുകിടക്കുന്ന നിരവധി രൂപങ്ങൾ ചിത്രത്തിൽ കാണാം. വീണുകിടക്കുന്ന പോരാളികളിലൊരാൾ പ്രതീക്ഷയോടെ സ്ത്രീയെ നോക്കുന്നുണ്ട്. രാത്രി വസ്ത്രം ധരിച്ചു വന്ന അരയ്ക്ക് താഴെ നഗ്നനായ ഒരു പുരുഷനെയും വീണുകിടക്കുന്നവരിൽ കാണാം. പ്രതിപക്ഷത്തിൻ്റെ അടിയേറ്റാവാം അയാൾ വീണത്. രാജകീയ സൈന്യത്തിലെ ഒരു അംഗത്തിനെയും അവർക്കിടയിൽ കാണാം. അയാൾ ധരിച്ചിരുന്ന നീല കോട്ടും ബാഡ്ജ് പോലെയുള്ള ആഭരണങ്ങളും അയാൾ സൈന്യത്തിലെ ഒരു അംഗമാണെന്ന് സൂചിപ്പിക്കുന്നു. തൊട്ടടുത്ത് വീണുകിടക്കുന്ന വിപ്ലവകാരിയായ ഒരു സഖാവിനെയും കാണാം. ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോട്ടർഡാം പള്ളി കാണാം. പാരീസിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പള്ളിയാണ് നോട്ടർഡാം. കലാപത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന പുകമയത്തിനെ നീക്കം ചെയ്യുന്ന രീതിയിലാണ് നോട്ടർഡാം പള്ളിയെ ചിത്രത്തിൽ കാണാൻ സാധിക്കുക. ചിത്രത്തിൽ മനുഷ്യർക്ക് പുറമേ ഡെല്ലാക്രോക്സ് ഉൾപ്പെടുത്തിയ ഒരേ ഒരു കെട്ടിടമാണ് നോട്ടർഡാം പള്ളി. പള്ളിയുടെ തൊട്ട് താഴെ ഡെല്ലാക്രോക്സ് തൻ്റെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഡെല്ലാക്രോക്സിൻ്റെ ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ എന്ന പെയിൻറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ. ഈ പെയിൻറ്റിങ്ങിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.